നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ദേശീയ അന്വേഷണ ഏജൻസികളും കേന്ദ്ര ഏജൻസികളും നിരന്തരമായി അന്വേഷണം നടത്തുകയാണ് എന്നിട്ടും അറസ്റ്റ് അടക്കമുള്ള നടപടികളൊന്നും ഉണ്ടാകുന്നില്ല ഇത് വലിയ വിവാദമായി മാറുകയും ചെയ്യുന്നു കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മും എൽ ഡി എഫും തമ്മിൽ അവിശുദ്ധ ബന്ധമാണെന്നുള്ള ആക്ഷേപങ്ങൾ പലപ്പോഴും ഉയരുന്നുമുണ്ട് ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ മുഖ്യമന്ത്രിക്കും മകൾക്കും കുടുംബത്തിനുമെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന എൻ ഡി എയുടെ ഘടകകക്ഷി റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ ജനറൽ സെക്രട്ടറി ഡോക്ടർ രാജീവ് മേനോൻ ദേശീയ വൈസ് പ്രസിഡന്റ് നുസ്രത്ത് ജഹാൻ കേരള ഘടകത്തിന്റെ പ്രസിഡന്റ് പി ആർ സോംദേവ് എന്നിവരാണ് സംയുക്ത പ്രസ്താവനയുടെ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇത് പലപ്പോഴും കേരളത്തിൽ യു ഡി എഫ് ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്ന കാര്യമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒന്നോ രണ്ടോ ആരോപണങ്ങളല്ല കഴിഞ്ഞ ആറു വർഷക്കാലമായി നിരവധി അഴിമതി കേസുകളിൽ ആരോപണ വിധേയനാണ് മുഖ്യമന്ത്രിയും മകളും കുടുംബവുമൊക്കെ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തു കേസ് അതിനുശേഷം നടന്ന ഡോളർ കടത്ത് കേസ് ലൈഫ് മിഷൻ അഴിമതി മാസപ്പടിക്കേസ് ഇതിലെല്ലാത്തിലും കേന്ദ്ര ഏജൻസികൾ ഇ ഡി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ പല ഘട്ടങ്ങളിലായി അന്വേഷണം നടത്തിയതാണ് എന്നാൽ ഈ അന്വേഷണമൊന്നും തന്നെ കാര്യക്ഷമമായി മുന്നോട്ട് പോയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനും കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിനും വലിയ ആക്ഷേപങ്ങൾ ഉണ്ടാക്കി എന്നതും സത്യമാണ് കേരളത്തിലെ യു ഡി എഫ് ഉയർത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും തമ്മിൽ എന്തോ അവിഹിത ഇടപെടലുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള ഒരു കേസിലും കാര്യക്ഷമമായ അന്വേഷണം നടക്കാത്തത് അതിനവർ ഒരു പുതിയ കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാരണം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തന്നെ രാജ്യത്തെ രണ്ട് പ്രമുഖ മുഖ്യമന്ത്രിമാരെ ഉത്തരാഖണ്ഡിൻ്റെ മുഖ്യമന്ത്രിയായ സോറനെയും അതുപോലെ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനെയും ഇ സംഘം അറസ്റ്റ് ു ജയിലടച്ചു കഴിഞ്ഞു അപ്പോൾ രാജ്യത്തെ ഏറ്റവും സുപ്രധാന പദവികളിലിരിക്കുന്ന രണ്ടു നേതാക്കളെ അറസ്റ്റ് ചെയ്യാൻ കഴിവുള്ള അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത്തരം പവറുള്ള ഒരു ഏജൻസിക്ക് എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിക്കെതിരെയും അവരുടെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെയും അന്വേഷണം നടത്താനും അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനും കഴിയുന്നില്ല അപ്പോൾ യു ആരോപിക്കുന്ന അവിശുദ്ധ ഇടപെടൽ ഇടപെടലുകൾ ഉണ്ടോ എന്ന കാര്യത്തിൽ ജനങ്ങൾ സംശയിച്ചാൽ തെറ്റുപറയാനാകില്ലെന്നുമുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നു ഈ സാഹചര്യത്തിലാണ് എൻ ഡി എയുടെ ഘടകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ തന്നെ ഇത്തരമൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് അടക്കം ുള്ള നടപടികളുമായി മുഖ്യമന്ത്രിക്കെതിരെ മുന്നോട്ട് പോകണം അല്ലാത്ത ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് 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 ആദ്യമായിട്ടല്ല പിണറായി വിജയന് സംരക്ഷണം ബി ജെ പി ഒരുക്കുന്നു എന്ന ആക്ഷേപങ്ങൾ ഒരുങ്ങുന്നത് നമുക്കറിയാം കഴിഞ്ഞ ആറ് വർഷകാലമായി ലാവിൽ കേസ് എന്ന ഒരു കേസ് ഡൽഹിയിൽ നടക്കുന്നുണ്ട് സുപ്രീം കോടതിയിൽ നാൽപ്പത്തി ആറ് തവണയിലധികം ഈ ലാവൽ കേസ് മാറ്റിവെച്ചു ഓരോ തവണയും അറ്റോർണി ജനറൽ കേൾക്കാൻ സമയമില്ല അല്ലെങ്കിൽ പിന്നീട് പരിഗണിക്കാം എന്ന തരത്തിലുള്ള ഒഴുക്കൻ ഇടപെടലുകൾ നടത്തിയാണ് ആ കേസ് മാറ്റിവെക്കുന്നത് ലാവൽ കേസിൽ പുനരന്വേഷണം വേണമോ വേണ്ടയോ എന്ന തരത്തിലുള്ള ഒരു ഹർജിയാണ് പരിഗണിക്കുന്നത് രാവിലെ പരിഗണിച്ച് ഉച്ചയ്ക്ക് വിധി പറയാൻ തക്ക ഒരു ഹർജി ഈ നാൽപ്പത്തി നാല് തവണ നാൽപ്പത്തി നാല് നാൽപ്പത്തി ആറോ തവണ കഴിഞ്ഞ ആറു വർഷക്കാലങ്ങളായി നീട്ടിക്കൊണ്ടു പോകുന്നതിന് പിന്നിൽ എന്തൊക്കെയോ ബാഹ്യസമ്മർദ്ദമുണ്ട് എന്ന് ആക്ഷേപങ്ങളുണ്ട് അത് പിണറായി വിജയനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടത്തുന്നതാണ് എന്ന് കോൺഗ്രസ് നിരന്തരം ആരോപിക്കുന്നു അപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത രാജ്യം ഭരിക്കുന്ന പാർട്ടിക്കുണ്ട് കേന്ദ്ര സർക്കാരിനുണ്ട് ഇപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ് അതായത് ഇക്കാര്യത്തിലൊരു ദുരൂഹത ഇക്കാര്യത്തിലൊരു മറ മാ മറ നീക്കണം ഇക്കാര്യത്തിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ മാസപ്പടി അന്വേഷണം ഇപ്പോൾ നടത്തുന്നത് ഇ ഡിയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാട് നടത്തിയിട്ടുണ്ട് എന്ന് ഇ ഡി കണ്ടെത്തിയ ഒരു കേസാണത് മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് സി എം മാറിള്ളന്ന കരിമണൽ കമ്പനി അനധികൃതമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈമാറി എന്നാൽ അതുമാത്രവുമല്ല എന്നാൽ അത് മാത്രമല്ല ഈ കേസ് കേരളത്തിൽ കൊച്ചി കേന്ദ്രീകരിച്ച് കരിമണൽ ഇടപാടിൻ്റെ മറവിൽ നടന്ന നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അന്വേഷണ കേന്ദ്രം ആ അന്വേഷണത്തിലേക്ക് എത്തിക്കുന്ന ഒരു സോഴ്സ് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ മാസപ്പടി ഇടപാട് അപ്പോൾ കേരളത്തിലെ ഇടത് വലത് സർക്കാരിലെ വമ്പന്മാർ പിടിയിലാകാൻ സാധ്യതയുള്ള കള്ളപ്പണ ഇടപാട് കരിമണൽ ഖനനത്തിൻ്റെ മറവിൽ നടന്ന കള്ളപ്പണ ഇടപാട് സംബന്ധിച്ച വളരെ ഗൗരവമുള്ള ഒരു അന്വേഷണത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് ആ അന്വേഷണം മുഖ്യമന്ത്രിയുടെ മകളെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നോ നാളെയോ വീണാ വിജയന് സമൻസ് നൽകാനും അടുത്ത ദിവസം തന്നെ വീണാ വിജയനെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല അവിടെയാണ് ഈ റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനി പിന്നോട്ട് പോകാൻ പാടില്ല ഇനി പിന്നോട്ട് പോയാൽ അത് വിശ്വാസ്യതയ്ക്ക് കളങ്കമാകും വിശ്വാസ്യത ചോദിച്ച് ചോദ്യം ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്രയും കാലം രാജ്യത്തെ അഴിമതിക്കാർക്കെതിരെ സധൈര്യം മുന്നോട്ട് നീങ്ങിയ ഒരു സർക്കാർ അതുമാത്രവുമല്ല തൃശ്ശൂരിൽ സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു പിന്നെ സ്വർണ്ണക്കടത്തിൻ്റെ ഉറവിടം മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് സ്വർണ്ണക്കടത്തിൻ്റെ ഉറവിടം എവിടെയാണെന്നുള്ളത് കൃത്യമായിട്ടറിയാം ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രിച്ച് നടന്ന അഴിമതിയെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങൾക്കറിയാം ഇതൊക്കെ പിണറായി വിജയനെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതാണെന്നുള്ളത് ഏവർക്കും അറിയാം അതിനുശേഷം കാട്ടാക്കടയിൽ നടന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു സഹകരണ ബാങ്കുകൾ നടന്ന കൊള്ളയിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയതാരെന്നറിയാം കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒത്താശയോടുകൂടിയാണ് ഈ കള്ളങ്ങളെല്ലാം നടന്നിട്ടുള്ളത് ഈ കൊള്ള നടന്നിട്ടുള്ളത് അതിനെക്കുറിച്ച് കൃത്യമായി പരിശോധന നടത്തും അതിലെ പ്രതികളെ കൃത്യമായി പിടികൂടും കഴിഞ്ഞ ദിവസം ഏഷ്യാൻ ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു കരിവന്നൂർ ബാങ്കിൽ നഷ്ടപ്പെട്ട ഒരു രൂപയും തിരിച്ചു കൊടുക്കപ്പെടും അവിടെ പ്രതികളായിട്ടുള്ള ആളുകളുടെ മുഴുവൻ സ്ഥാപന ജംഗമ വസ്തുക്കളും ജപ്തി ചെയ്തുകൊണ്ട് ആ പാ പണം നഷ്ടപ്പെട്ട പാവങ്ങൾക്ക് ആ പണം തിരിച്ചു നൽകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അങ്ങനെ കേരളത്തിൽ മുഖ്യമന്ത്രിയും സർക്കാരും ചേർന്ന് നടത്തുന്ന കൊള്ളകൾക്കെതിരെ കൃത്യമായ നിലപാട് സ്വീകരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ നിലപാടുകൾക്ക് പിന്തുണ നൽകുന്നതിനൊപ്പം ഇനി മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കൃത്യമായി പ്രതിപട്ടികൾ ചേർത്തുകൊണ്ട് അവർക്കതൊരു അന്വേഷണം കാര്യക്ഷമമാക്കി മുന്നോട്ട് നീക്കിക്കൊണ്ട് അറസ്റ്റിലേക്ക് നീങ്ങണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് എൻ ഡി എയുടെ ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്തായാലും അത് ഗൗരവത്തോടു കൂടി എൻ ഡി എ നേതൃത്വം ബി ജെ പി നേതൃത്വം എടുക്കുമെന്ന് എടുക്കുമെന്ന് തന്നെയാണ് കരുതപ്പെടേണ്ടത് കാരണം അല്ലാത്ത പക്ഷം കേരളത്തിൽ അല്ലെങ്കിൽ രാജ്യത്തെ ബി ജെ പി നേതൃത്വം വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകും അങ്ങനെ സാഹചര്യമുണ്ടായാൽ അത് പിന്നെ പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചിലുണ്ടാക്കും അതായത് ഈ സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ പിണറായിയുടെ മുഖ്യമന്ത്രി കസേര ഉണ്ടാകൂ അതായത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ കേസന്വേഷണവുമായി കേന്ദ്ര ഏജൻസികൾ ഗൗരവമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരെ മാത്രമേ പിണറായിക്ക് മുഖ്യമന്ത്രി കസേര ഉണ്ടാകൂ തെരഞ്ഞെടുപ്പിന് ശേഷം മുഖ്യമന്ത്രിയും കുടുംബവും അഴിക്കുള്ളിലാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കേന്ദ്ര ഏജൻസികൾ കാര്യക്ഷമമായി അന്വേഷണം നടത്തിയാൽ പിണറായിക്ക് കുരുക്ക് വീഴും പിണറായി ജയിലിലാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല